ഹലോ ഗായ്സ്, HTML ആൻഡ് CSS ബിഗിനർ ട്യൂട്ടോറിയൽ സീരീസിലെ 6-ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു സീരീസാണ്. സോ ഇതുവരെയുള്ള 5 വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ 1-ാമത്തെ വീഡിയോ മുതൽ കണ്ടു തുടങ്ങുന്നതാണ് ഒരു ഫ്ലോയിൽ പഠിക്കാൻ കുറച്ചുകൂടി നല്ലത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വെബ് പേജിൽ എങ്ങനെ ലിങ്കുകൾ ആഡ് ചെയ്യാമെന്നും പലതരം ലിങ്കുകളെക്കുറിച്ചും ഒക്കെ പഠിച്ചു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോ മുതൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങുമെന്ന്. എന്തുകൊണ്ടാണെന്നല്ലേ? അതെ, ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വെബ് പേജിലേക്ക് ഇമേജസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ വിത്തൗട്ട് മച്ച് വെയ്റ്റിംഗ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയ പേജിൽ ആകെ കൂടി ഉണ്ടായിരുന്നത് വെറും ടെക്സ്റ്റ് കണ്ടന്റ് മാത്രമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ പേജ് കാണാൻ പ്രത്യേകിച്ചൊരു ഭംഗിയില്ലായിരുന്നു. എന്നാൽ ഒരു വെബ് പേജിലേക്ക് 1-ോ 2-ോ ഇമേജ് ആഡ് ചെയ്യുന്നത് വഴി ആ പേജിൻ്റെ ഒരു ഓവറോൾ ഭംഗി തന്നെയാണ് കൂടുന്നത്. HTMLൽ ഇമേജസ് ആഡ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്നത് IMG ടാഗാണ്. ഈ ടാഗിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച മിക്ക ടാഗുകളും ക്ലോസ് ചെയ്യേണ്ടുന്ന ടാഗുകളായിരുന്നല്ലോ. എന്നാൽ ഈ IMG ടാഗ് ഒരു സെൽഫ് ക്ലോസിംഗ് ടാഗാണ്. എന്ന് വെച്ചാൽ /IMG എന്നുപയോഗിച്ച് പ്രത്യേകിച്ച് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ IMG ടാഗിനെ. സെൽഫ് ക്ലോസിംഗ് ആയ വളരെ കുറച്ച് ടാഗുകൾ മാത്രമേ HTMLൽ ഉള്ളൂ. മെറ്റാ ടാഗ്സ് ഒക്കെ അതിന് ഉദാഹരണമാണ്. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായി ഒരു IMG ടാഗ് ആഡ് ചെയ്യുന്നു. എന്നാൽ ഈ ടാഗ് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് എന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അത് സ്വാഭാവികമാണ്. HTML4 സ്റ്റാൻഡേർഡിൽ നമ്മൾ ഇത്തരം സെൽഫ് ക്ലോസിംഗ് ടാഗ്സ് ആ ടാഗിൻ്റെ എൻഡിൽ തന്നെ ഒരു ഫോർവേഡ് സ്ലാഷ് ഇട്ട് ക്ലോസ് ചെയ്യണം. എന്നാൽ ഇന്നത്തെ മോഡേൺ സ്റ്റാൻഡേർഡായുള്ള HTML v5 ആണ്. അതിൽ നമ്മൾ സെൽഫ് ക്ലോസിംഗ് ടാഗുകൾ എൻഡിൽ സ്ലാഷ് ഇട്ട് സെൽഫ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. എന്ന് വെച്ചാൽ HTML5 കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിളാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഞാൻ ഈ പേജ് സേവ് ചെയ്ത് ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കുന്നു. ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഒന്നും കാണാതിരിക്കാൻ കാരണം നമ്മൾ ഏത് ഇമേജാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് എവിടെയും സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് അതെങ്ങനെ സ്പെസിഫൈ ചെയ്യാമെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിങ്കുകളെ പറ്റി പറഞ്ഞപ്പോൾ ആട്രിബ്യൂട്ടുകളെ പറ്റി പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ. അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഒരു HREF ആട്രിബ്യൂട്ട് ആയിരുന്നു. ആങ്കർ ടാഗിനകത്ത് നമ്മൾ HREF ആട്രിബ്യൂട്ട് യൂസ് ചെയ്തു. അതുപോലെ തന്നെ IMG ടാഗിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാന ആട്രിബ്യൂട്ടാണ് SRC എന്ന ആട്രിബ്യൂട്ട്. SRC എന്നാൽ സോഴ്സ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതെ, ഇമേജ് സോഴ്സ് എവിടെയാണോ അതാണ് ഈ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ആട്രിബ്യൂട്ട് എഴുതേണ്ട രീതി ഓർമ്മയുണ്ടാകുമല്ലോ. SRC എന്ന് എഴുതി ഈക്വൽ സൈൻ ഇടുക, എന്നിട്ട് ഡബിൾ കോട്സിനകത്ത് അതിൻ്റെ വാല്യൂ എഴുതുക. ഇവിടെ SRC ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയി വരുന്നത് ഇമേജ് ഫയലിൻ്റെ പാത്ത് ആണ്. എന്ന് വെച്ചാൽ അതൊരു ആബ്സല്യൂട്ട് പാത്ത് ആവാം, അല്ലെങ്കിൽ റിലേറ്റീവ് പാത്ത് ആവാം. ഒരു ഉദാഹരണം നോക്കാം. ഞാനിപ്പോൾ അൺസ്പ്ലാഷ് എന്ന വെബ്സൈറ്റിൽ പോകുന്നു. പൊതുവേ വെബ് ഡിസൈൻ ചെയ്യുമ്പോൾ തൽക്കാലത്തേക്ക് ചില ഇമേജ് ലോഡ് ചെയ്യാൻ വേണ്ടി ഈ വെബ്സൈറ്റാണ് ഞാൻ പൊതുവേ ഉപയോഗിക്കാറ്. ഈ സൈറ്റിൽ ഒരു പ്രത്യേകതയുണ്ട്, അത് തന്നെയാണ് ഇത് ഉപയോഗിക്കാനുള്ള ഒരു കാരണം. http://unsplash.it/400 എന്ന അഡ്രസ്സിൽ പോയാൽ നമ്മൾക്ക് 400 പിക്സൽ വൈഡ് ആയ ഒരു ഇമേജ് ലോഡായി വരുന്നത് കാണാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അഡ്രസ്സ് നമ്മുടെ SRC ടാഗിനകത്ത് വാല്യൂ ആയി കൊടുക്കാം. ഈ ഇമേജ് ഓരോ തവണ പേജ് റീലോഡ് ചെയ്യുമ്പോൾ പുതിയ ഒരു ഇമേജ് ലോഡ് ചെയ്ത് വരുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇതൊരു പ്ലേസ് ഹോൾഡറായി ഉപയോഗിക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു വെബ്സൈറ്റ് തന്നെയാണ്. ഇനി അഥവാ നിങ്ങൾക്ക് പ്ലേസ് ഹോൾഡറായി ഉപയോഗിക്കുന്ന ഇമേജ് ഓരോ തവണ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല എങ്കിൽ ഒരു കാര്യം ചെയ്യാം, unsplash.it/400 എന്ന അഡ്രസ്സ് വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് ലോഡായി വരുമല്ലോ, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഇമേജ് അഡ്രസ് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് HTML ഫയലിലേക്ക് വരാം. SRC ടാഗിൻ്റെ വാല്യൂ ആയി അത് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ഇമേജ് ഇവിടെ ലോഡ് ചെയ്തല്ലോ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഒരു ആബ്സല്യൂട്ട് പാത്ത് ആണ്. ഇനി നമ്മൾക്ക് എങ്ങനെ റിലേറ്റീവ് പാത്ത് ഉപയോഗിച്ച് ഇമേജ് ലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അൺസ്പ്ലാഷ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിനകത്ത് സേവ് ചെയ്യുന്നു. ഞാനതിന് myimage.jpg എന്ന് റീനെയിം ചെയ്യുന്നു. ഇത് ഇപ്പോൾ ഉള്ളത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ റൂട്ട് ഫോൾഡറിലാണല്ലോ. അപ്പോൾ നമ്മൾക്ക് സിമ്പിളായി ഈ SRC ടാഗിൻ്റെ വാല്യൂ ആയി ആ ഫയലിൻ്റെ നെയിം മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. VS Code അത് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് കാണുന്നുണ്ടല്ലോ. ഇതാണ് സിമ്പിളായ ഒരു റിലേറ്റീവ് പാത്ത് എന്ന് പറയാം. എന്നാൽ ഈ ഇമേജ് പ്രൊജക്റ്റ് ഫോൾഡറിനകത്ത് മറ്റൊരു ഫോൾഡറിനകത്താണ് ഉള്ളതെങ്കിലോ? ഇപ്പോൾ ഞാൻ ഈ പ്രൊജക്റ്റ് ഫോൾഡറായ മൈ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന ഫോൾഡറിനകത്ത് ഇമേജസ് എന്ന ഒരു ന്യൂ ഫോൾഡർ ഉണ്ടാക്കുന്നു.
ഇനി നമ്മൾക്ക് നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇതിൻ്റെ അകത്തേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഇനി നമ്മൾക്ക് നമ്മുടെ പേജ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. സി, ഇപ്പോൾ നമ്മുടെ ഇമേജ് അവിടെ പ്രോപ്പറായി ലോഡാവുന്നില്ല. ഈ ഒരു വെബ് പേജിൽ ഇങ്ങനെ കണ്ടാൽ അതിനർത്ഥം ആ ഇമേജ് ടാഗിൽ കൊടുത്ത വാല്യൂ ആയ പാത്ത് നോട്ട് ഫൗണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ബ്രൗസറിന് അങ്ങനെ ഒരു ഫയൽ ലൊക്കേഷൻ കണ്ടെത്താനായിട്ടില്ല എന്നർത്ഥം. ഇനി നമ്മൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ആ ഇമേജിൻ്റെ റിലേറ്റീവ് പാത്ത് കൊടുക്കാമെന്ന് നോക്കാം. ഡയറക്റ്റായി നേരത്തെ കൊടുത്ത പോലെ നെയിം കൊടുത്താൽ അത് കറണ്ട് ഫോൾഡറിലാണ് അങ്ങനെ ഒരു ഫയൽ ഉണ്ടോ എന്ന് നോക്കുന്നത്. എന്നാൽ ഇമേജസ് എന്ന ഫോൾഡറിലാണല്ലോ ഇപ്പോൾ നമ്മുടെ ഇമേജ് ഉള്ളത്. അതുകൊണ്ട് ആ ഫോൾഡറിൻ്റെ നെയിം ആദ്യം ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഒരു ഫോർവേഡ് സ്ലാഷ് ഇടുക, എന്നിട്ട് ഫയൽ നെയിം ടൈപ്പ് ചെയ്യുക. ഇനി സേവ് ചെയ്ത് ഔട്ട്പുട്ട് നോക്കാം. സി, ഇപ്പോൾ നമ്മുടെ ഇമേജ് അവിടെ ലോഡായി വന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇമേജസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെ പഠിച്ചു. പക്ഷേ IMG ടാഗിന് പ്രധാനമായ മറ്റൊരു ആട്രിബ്യൂട്ട് കൂടിയുണ്ട്, അതാണ് ആൾട്ട് ടാഗ്. ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണിത്. ഈ ആൾട്ട് ടാഗ് എന്തിനുപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളാൽ ഒരുപക്ഷെ നമ്മുടെ ഇമേജ് ലോഡായില്ല എന്ന് വിചാരിക്കുക. ഒരുപക്ഷെ പേജ് വിസിറ്റ് ചെയ്യുന്ന ആളുടെ ഇൻ്റർനെറ്റ് വളരെ സ്ലോ ആയതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇമേജ് പാത്ത് നോട്ട് ഫൗണ്ട് ആയതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യുന്ന ആൾ കണ്ണ് കാണാത്തത് കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ സ്ക്രീൻ റീഡർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കും അവിടെ എന്താണുള്ളത് എന്ന് മനസ്സിലാകണമല്ലോ. അതിനുവേണ്ടി കൂടിയാണ് ഈ ആൾട്ട് ടെക്സ്റ്റ്. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഈ IMG ടാഗിലെ SRC വാല്യൂ റോങ് ആയി കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഇമേജ് ബ്രോക്കൺ അല്ലെങ്കിൽ നോട്ട് ഫൗണ്ട് എന്നതിൻ്റെ ഒരു ഐക്കൺ വരുന്നത് കാണുന്നുണ്ടല്ലോ. ഇനി ഞാൻ ഈ IMG ടാഗിനകത്ത് ഒരു ആൾട്ട് ആട്രിബ്യൂട്ട് ഡിഫൈൻ ചെയ്യുന്നു. ആൾട്ട് എന്നെഴുതി ഈക്വൽ സൈൻ ഇട്ട ശേഷം ഡബിൾ കോട്ട്സിനകത്ത് ഞാൻ എ വണ്ടർഫുൾ ഇമേജ് എന്നെഴുതുന്നു. ഇനി സേവ് ചെയ്തിട്ട് ഔട്ട്പുട്ട് നോക്കാം. സി, ഇപ്പോൾ ആ ബ്രോക്കൺ ഇമേജ് എറർ ഐക്കൺ പോയി. പകരം അവിടെ നമ്മൾ കൊടുത്ത ആൾട്ട് ടെക്സ്റ്റ് അഥവാ ആൾട്ടർനേറ്റ് ടെക്സ്റ്റ് വരുന്നത് കണ്ടില്ലേ. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് ഇമേജ് ലോഡായില്ലെങ്കിലോ ഒരാൾ സ്ക്രീൻ റീഡർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ അവർക്ക് അവിടെ എന്താണുള്ളതെന്ന് ഒരു ഐഡിയ കൊടുക്കാൻ നമ്മൾക്ക് പറ്റും എന്നത് തന്നെയാണ്. ആൾട്ട് ടെക്സ്റ്റ് നിസ്സാരമായി തള്ളിക്കളയരുത്. നിങ്ങൾ എവിടെയൊക്കെ ഇമേജ് ആഡ് ചെയ്യുന്നുവോ അവിടെയൊക്കെ ആൾട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഇമേജ് ടാഗിനെ കുറിച്ച് പ്രധാനമായും പറയാനുള്ളത്. ഇനി നമ്മൾക്ക് ഒരു ബോണസ് ഇൻഫർമേഷൻ കൂടി നോക്കാം. ഇപ്പോൾ നമ്മൾ അൺസ്പ്ലാഷ് എന്ന വെബ്സൈറ്റിൽ പോയി 400 pixel വിഡ്ത്തുള്ള ഒരു ഇമേജ് ആണല്ലോ ഡൗൺലോഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 400 pixel വിഡ്ത്തിലാണ് നമ്മുടെ പേജ് ഈ ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. പക്ഷേ നമ്മൾക്ക് ഓൾമോസ്റ്റ് ഓൾവേസ് നമ്മുടെ ഇമേജ് ഒരു പർട്ടിക്കുലർ സൈസ് ആയിരിക്കണം എന്നുണ്ടാവാം. ഒരു ഉദാഹരണത്തിന്, എനിക്ക് ഈ ഇമേജ് വിഡ്ത്ത് 200 pixel ഹൈറ്റ് 150 pixel ആക്കണം എന്ന് വിചാരിക്കുക. അതിനുവേണ്ടി ഉപയോഗിക്കാവുന്ന രണ്ട് ആട്രിബ്യൂട്ടുകളാണ് വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ. ഞാനിവിടെ ഇപ്പോൾ വിഡ്ത്ത് ഈക്വൽ ടു 200 pixel എന്നും ഹൈറ്റ് ഈക്വൽ ടു 150 pixel എന്നും കൊടുക്കുന്നു. ഇനി സേവ് ചെയ്ത് നോക്കാം. നോക്കൂ, ഇപ്പോൾ നമ്മുടെ ഇമേജ് സൈസ് നമ്മൾ സെറ്റ് ചെയ്ത സൈസായി മാറിയിരിക്കുന്നു. ഇമേജ് സ്ട്രെച്ച് ആവുന്നത് പോലെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് വാല്യൂ ഫിക്സഡ് വാല്യൂ കൊടുക്കുന്നതിന് പകരം വേണമെങ്കിൽ ഹൈറ്റ് ഈക്വൽ ടു ഓട്ടോ എന്ന് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ആട്രിബ്യൂട്ടുകളുണ്ട് IMG ടാഗിന്. പ്രധാനപ്പെട്ടവയാണ് SRC, ALT എന്ന രണ്ടെണ്ണം. തൽക്കാലം ഒരുപാട് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കണ്ട. ഈ പ്ലേലിസ്റ്റിൽ കൂടുതൽ വീഡിയോകൾ ഉടനെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. എക്സൈറ്റിംഗ് ആയ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഈസ് മീ യുവർ ബഡി നിവേദ് കന്നഡ സൈനിങ് ഓഫ്.